ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്താ കിച്ചൺ ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാണ്. അതിന് നമുക്ക് വേണ്ട ആകെ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു ടൂത്ത് ബ്രഷാണ് കേട്ടോ. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പല്ല് തേക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറ്, പക്ഷേ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണം എന്നുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ക്ലീനിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതാ എടുത്തിട്ടുള്ളത് ഈ ഒരു പൗഡറാണ് കേട്ടോ, സബീന എന്ന് പറഞ്ഞതിൻ്റെ പേര്, ഡിഷ് വാഷ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡറിന് അധികം റേറ്റ് ഒന്നുമില്ല, നമ്മൾ സാധാ കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതാണ് കൂടുതലും ബാത്റൂം ക്ലീനിങ്ങിനാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ ഈ ഒരു പൗഡറാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചായ അരിപ്പൊക്കെ പെട്ടെന്ന് കറ പിടിക്കും. ഒരു ചായ ഇങ്ങനെ കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിക്കും ഇതാക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കറ പിടിക്കും. അതിൻ്റെ ഉള്ളിൽ അത്രയും ചെറിയ ഓട്ടകളിൽ ആ ചായപ്പൊടിയുടെ അംശങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സബീന പൗഡറിൽ ഈ ഒരു ബ്രഷ് മുക്കിയും കണ്ട് നല്ല പോലെ ഇട്ടരച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സാധാ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ചകിരി എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെല്ലൂല. പക്ഷേ ഈ ബ്രഷിൻ്റെ ആ ഒരു ആരി എന്ന് പറയുന്നത് അതെന്തായാലും ഇതിൻ്റെ ആ ഒരു ഓട്ടയുടെ ഉള്ളിൽ കൂടി ഒക്കെ പോയിങ്ങാണ്ട് നമ്മുടെ പല്ലിൻ്റെ ഇടകളിൽ കൂടി പോകുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിങ്ങാണ്ട് നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇട്ട് ഉരച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. പിന്നെയും കുറച്ചും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ, കാരണം അത്രയും ചെറിയ ഇതാണല്ലോ ചായ അരിക്കുന്ന ഈ ഒരു അരിപ്പാന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചുകൂടെ പൗഡർ എടുത്തുങ്ങാണ്ട് ആ ഒരു ബ്രഷ് ഇട്ടിട്ട് നല്ലപോലെ ഉരച്ചെടുത്തിട്ട് ഇതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്, നല്ല പോലെ ഇത് മാറ്റം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ തേച്ച് വരുതുകയെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഈ സബീന പൗഡറിന് പകരം ബ്രഷിൻ്റെ ഉള്ളൊക്കെ തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, അപ്പക്കാരൊന്നും അറിയില്ലോ, അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടായാലും മതി. പിന്നെ ഇതാ ഞാൻ ഡെയിലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഓട്ടപാത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അരിപ്പാന്ന് പറയുന്നത് കേട്ടോ. കാരണം ചോറ് ഞാൻ ഇതിലാണ് വാർത്ത് വെക്കാറ്, ഓരോന്നോരോന്നായിട്ട് ഊറ്റാറില്ല. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് പോലെ ആ റൗണ്ട് കണ്ടോ, അതിൻ്റെ നാല് പുറം ഈ ചോറ് ഊറ്റിയിട്ട് അത് വന്ന് കിടന്നിട്ട് ആ ചോറിൻ്റെ അംശങ്ങൾ നല്ലപോലെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നല്ലപോലെ അവിടെ വന്ന് നിൽക്കാറുണ്ട്. അത് നമ്മുടെ സാധാ പാത്രം കഴുകണ ചകിരിട്ട് കഴുകുമ്പോഴൊന്നും പോകാറുണ്ടായിരുന്നില്ല, അത് അതുപോലെ അവിടെ തന്നെ നിൽക്കാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ചകിരി ബ്രഷ് ഞാൻ ആ ഒരു പൗഡറിൽ മുക്കിയിട്ട് നല്ലപോലെ തേച്ചൊരതി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ അതിൻ്റെ മാറ്റം കാണാൻ പറ്റുന്നുണ്ടാകും. കണ്ടില്ലേ എല്ലാം അതും നല്ലപോലെ ക്ലീനായിട്ടുണ്ട് കേട്ടോ, നല്ല നിറവും കിട്ടുന്നുണ്ട്. പിന്നെ ക്ലീനാക്കി എടുക്കുന്നത് നമ്മുടെ കിച്ചണിലുള്ള ഇതാ ഈ ഒരു നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉപയോഗിക്കുന്ന ചട്ടകങ്ങൾ ഇട്ട് വെക്കുന്ന ഈ ഒരു ഫ്ലവർ പോട്ടാണ് കേട്ടോ. അത് ഫ്ലവർ വെക്കാൻ മേടിച്ചതായിരുന്നു, പക്ഷേ പിന്നെ ഞാൻ ഇത് ഈ ഒരു ചട്ടകങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടില്ലേ പോപ്പൽ വന്നങ്ങാണ്ട് ഈ ഒരു നെറ്റ് പോലെ മെടഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ഉള്ളിൽ കൂടെ ചകിരിയോ തുണിയോ ഒന്നും ഇറങ്ങൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടൂത്ത് ബ്രഷ് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ബ്രഷ് ഇട്ട് വരുതുമ്പോൾ നല്ലപോലെ എന്താ പറയുക ഇറങ്ങി ചെല്ലുട്ട് ആ പല്ല് ബ്രഷിൻ്റെ ആ ഒരു പല്ലും കാര്യങ്ങളും. അപ്പോൾ അത് സ്ലിപ്പായിട്ട് ഞാൻ അടിയിലൊരു തുണി വെച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലപോലെ അതിൻ്റെ ആ ഒരു ഒരു റിബൺ പോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ മുഷിഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഈ ബ്രഷ് ഇട്ട് ഇതുപോലെ ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കഴുകിയെടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു തിളക്കവും കാര്യങ്ങളും നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുവരെ യൂസാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. 15-20 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് എപ്പോഴും മൊത്തം നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബാത്റൂം ക്ലീനിങ് ആണ് കേട്ടോ. ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു അടപ്പ് അടക്കുന്ന ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അവിടെയൊക്കെ കണ്ടില്ലേ ചളിയും കാര്യങ്ങളും നിൽക്കുന്നത്, അത് നമുക്ക് തുണി ഇട്ട് ഉരതുമ്പോൾ അവിടെ ചെറിയൊരു ഇതുപോലെ കുളത്ത് പോലെയൊക്കെ ഉണ്ട്, അതൊക്കെ കയ്യുമ്പോൾ തട്ടിയിട്ട് എപ്പോഴും നമുക്ക്
ഒരു കഴുകാനൊരു ഈസി ആയിട്ട് തോന്നാറില്ല. അപ്പം അത് കഴുകാൻ വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡിഷ് വാഷ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബ്രഷുമാണ് കേട്ടോ, ടൂത്ത് ബ്രഷുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ ഉപയോഗം ഇപ്പോൾ വെറും പല്ല് തേപ്പല്ല എന്നുള്ളത് മനസ്സിലായി കാണുമല്ലേ. ഇനി അത് വെച്ചുങ്ങാണ്ട് നമുക്ക് ഈ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല പോലെ ഒന്ന് എന്തു ചെയ്യുക, കഴുകിയെടുക്കുക. 15-20 രൂപ കൊണ്ട് ഇത്രയും ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ വീടെപ്പോൾ വേണമെങ്കിലും ക്ലീനാക്കി എടുക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് പൗഡർ സാധാ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ കയ്യിന് പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഈ സോപ്പ്, ചില എല്ലാ സോപ്പും പറ്റില്ലല്ലോ, എന്താ പറയുക കയ്യിന് അലർജി ആയിട്ട് ചൊറിച്ചിലോ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റുമല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അലർജി ഉണ്ടാകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ആക്കുക. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ആക്കി ില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പൗഡർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അലർജി ഉള്ളവർ അങ്ങനെ ചെയ്യുക. എനിക്ക് അലർജി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്ലൈമർ പോലെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് എൻ്റെ കൈ നാശമായി എന്നുള്ളത് പറയരുത് എന്നുള്ളതിൽക്കാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പൗഡർ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും യൂസ് ആക്കാറ് ഈ ഒരു പൗഡറാണ്, അതുകൊണ്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ ദാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ കണ്ടില്ലേ ആ ഒരു എഡ്ജിലും കാര്യങ്ങളും നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷെയ്ക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് വെച്ചെങ്ങാണ്ട് ഓരോതും ചെയ്യാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും സൂമായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോണ് കയ്യിൽ പിടിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലായിടവും നല്ല പോലെ ഉരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അടപ്പൊക്കെ തുറന്ന് അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു വക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചുകൊണ്ട് നമുക്ക് നല്ല പോലെ ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഉരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചെങ്ങാണ്ട് ഒന്ന് കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു പൗഡർ നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഓരോ ഇതുപയോഗിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയി എന്നുള്ള ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഈ ഒരു പൗഡർ യൂസ് ആക്കുന്നത് എനിക്ക് ഓക്കെയാണ്, എൻ്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എല്ലാവരുടെ കൈയും എല്ലാവരുടെ ശരീരം തൊലി ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാന്ന്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് സോഡാപ്പൊടി ഉപയോഗിക്കുക, അതുപോലെ നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ അത് ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ബ്രഷ് മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാ നമ്മൾ വെള്ളമൊഴിച്ചിങ്ങാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ബാത്റൂം മൊത്തം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രഷ് മാത്രമേ നിങ്ങൾ യൂസ് ആക്കേണ്ടുള്ളൂ. ഞാൻ ആ പൗഡർ ഞാൻ എടുത്തത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ യൂസ് ആക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും മറന്നു പോകരുത്. കമൻ്റ് ആക്കാത്തവർ താഴെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.